സമയം രാവിലെ 7 മണി. ഉറങ്ങിക്കിടന്ന ഐശ്വര്യം കുത്തിപ്പൊക്കി ഞങ്ങളതേ ദുബായിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു വ്യൂ മിസ് ചെയ്യുക എന്നുള്ളൊരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട്. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്, ഇവിടുത്തെ അത്യാവശ്യം അട്രാക്ഷൻസ് ഒക്കെ കാണാൻ പറ്റിയ അടിപൊളി ഒരു റൂമായിരുന്നു. സോ നമ്മൾ പോകുന്നതിന് മുമ്പ് ഐശുവിന് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബ്രെഡും ജാമുമാണ് കൊടുക്കുന്നത് കേട്ടോ, വേറൊന്നും ഓർഡർ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ റെഡി ആവുകയാണ്. ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹിജാബ് സ്റ്റൈലും ഡ്രസ്സിങ്ങും ആണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ അതെ, ഇത്രയും ലഗേജസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ലഗേജസ് ഉണ്ട്. ഒരു 3 ട്രോളിയുണ്ട്, പിന്നെ ഐഷുവിൻ്റെ ഒരു കുഞ്ഞ് ട്രോളിയുണ്ട്, പിന്നെ ഒരു ഹാൻഡ് ബാഗേജ് ഉണ്ട്, ഐഷുവിൻ്റെ ഒരു ബാക്ക് പാക്ക് ഉണ്ട് അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. സോ നമ്മളുടെ കസിൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. ഷഹദ് ഞങ്ങൾ ട്രോളിയൊക്കെ തള്ളി റോഡും ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ദേ എയർപോർട്ടിലെത്തി, നമ്മൾ ക്യൂ നിൽക്കുകയാണ്. എന്നത്തെയും പോലെ ഏറ്റവും ലാസ്റ്റ് നമ്മളാണ് എത്തിയത്. ഓടി പാഞ്ഞ് എയർപോർട്ടിലെത്തിയതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷഹദിനെ വിട്ടു പോകുന്നതിൻ്റെ സങ്കടം ഐശ്വര്യ നന്നായിട്ടുണ്ട്. അവളാണെങ്കിൽ എന്തൊക്കെയോ ഷഹദിനെ നോക്കി പറയുന്നുണ്ട് എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ. ചാച്ചി വരൂല എന്ന്. ചാച്ചീനെ വിട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഐഷു ഒരുപാട് കരഞ്ഞിരുന്നു കേട്ടോ. ശരിക്കും ഈ ചാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസീർക്കാട് കസിനെയാണ് അവൾ ചാച്ചി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ലോഗ് കണ്ടപ്പം ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടാണോ എന്നുള്ളത്. യെസ്, സംസീർക്കാക്കും ഐഷുവിനും ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്, അവിടുത്തെ സിറ്റിസൺഷിപ്പാണ്. ഐഷു അവിടെയാണ് ജനിച്ചത്, പിന്നെ സംസീർക്ക ഒരുപാട് നാളായിട്ട് UKയിലായിരുന്നതുകൊണ്ട് അവർക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പാണ്. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് കയറിയപ്പോൾ ഈ ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ അനിമേഷൻ കണ്ടപ്പം ഭയങ്കര കൗതുകം തോന്നി. സാധാരണ ക്യാബിൻ ക്രൂ അല്ലേ നമുക്ക് ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നത്, പക്ഷേ ഇവിടെ കാർട്ടൂൺ രൂപത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു, ഞങ്ങൾ മെല്ലെ ഫ്ലൈ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ ക്യാബിൻ ക്രൂ ഫുഡുമായിട്ട് വന്നിട്ടുണ്ട്. ഐഷു അവരോട് എന്തൊക്കെയോ കുശലം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. ചോറും സ്റ്റൂവും അതുപോലെ തന്നെ ചിക്കനും വെജസുമാണ് കിട്ടിയത്. ഐഷുമാക്കും കൊടുത്ത് ഞാനും കഴിച്ചു, സംസീറും കഴിച്ചു. അങ്ങനെ 3.5 മണിക്കൂർ നീണ്ട ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതേ എവിടെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാവോ? യെസ്, നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഉസ്ബെക്കിസ്ഥാനിലാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. ഒരുപാട് മോണ്യുമെൻസും ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസും ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. സോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ടാഷ്കണ്ട് എന്ന് പറയുന്ന സിറ്റിയിലാണ് കേട്ടോ. അവിടെ നമ്മൾ ഓൾറെഡി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം ഞങ്ങൾ മാത്രം കണ്ടപ്പോരല്ലോ, സോ നിങ്ങളെയും കാണിച്ചു തരാം. നമ്മൾ ഉസ്ബെക്കിൽ എത്തിയ കാര്യം അറിയാതെ ഐഷമ നല്ല ഉറക്കമാണ്. അവളെ മെല്ലെ ഞാൻ വിളിച്ചുണർത്തി കേട്ടോ. പുതിയ കൺട്രിയിലെത്തിട്ടോ. വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. ഐഷനെന്ത് ഉസ്ബെക്കിസ്ഥാൻ, കണ്ണു തുറന്നപ്പോൾ മുതൽ എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയാണ് കേട്ടോ. ഞാൻ സാധാരണഗതിയിൽ കൊടുക്കാറില്ല, പക്ഷേ ഇപ്പം വേറൊരു വഴിയില്ല, അവളുടെ വാശിക്ക് നിന്ന് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പൈസ തപ്പി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസയില്ല. ആ ഒരു സത്യം മനസ്സിലാക്കിയ ജവാദ് എനിക്ക് 1 ലക്ഷത്തിൻ്റെ നോട്ടാണ് കൈസ് എടുത്ത് തന്നത്. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അപ്പം നമ്മളെ ഉസ്ബെക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്തൊരു ജവാദാണ്. സോ ഇതാണ് അദ്ദേഹം. നിങ്ങൾ ഇത്ര വലിയൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. അത്രേ ഓ, എന്നാലും കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ. റിച്ച് ആയിടാ, ഞാൻ റിച്ച് ആയി. അങ്ങനെ 1 ലക്ഷം സോമും കൊണ്ട് ഞാൻ പോയപ്പം എനിക്ക് കിട്ടിയത് കുറച്ച് കിൻഡർ ജോയ് മാത്രമാണ്. സോ നമ്മളുടെ ഊബർ വന്നിട്ടുണ്ട്, അവിടെ ടാക്സീസാണ് ഉള്ളത്. അപ്പം ഞാൻ ടാക്സിയിൽ കയറി ഹോട്ടൽ റൂമിൽ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പം ഐഷമ്മ ഭയങ്കര കരച്ചിൽ, എന്തിനാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. എവിടെ ചെന്നാലും നമ്മൾ വന്ന വഴി മറക്കരുതെന്നാണല്ലോ. ഐഷമ്മക്ക് അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കണ്ടപ്പം അത് വേണമെന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ വീഡിയോ ഒക്കെ തല തിരിച്ചിട്ടാണ് എടുക്കുന്നത്. അതാണ് കേട്ടോ ക്ലിപ്പൊക്കെ ഇങ്ങനെ കാണുന്നത്. സോ അന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായി മേക്കപ്പും ചെയ്ത് ഞങ്ങൾ 3 പേരും കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടത് ഹസ്രത്തി ഇമാം എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ ടാഷ്കണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. ഭയങ്കര രസമാണ് ഈ പള്ളി കാണാനായിട്ട്. ഇവിടെ 5 ടൈംസ് പ്രെയറും നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും വിസിറ്റേഴ്സിന് വേണ്ടി ഈ ഒരു സ്ഥലം ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും വിസിറ്റ് ചെയ്ത്, പ്രെയറിൻ്റെ സമയത്തല്ല അല്ലാത്ത സമയത്ത് എപ്പോൾ വേണേലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് ഹസ്രത്തി ഇമാം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അവിടെ പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് നടന്ന് എക്സ്പ്ലോർ ചെയ്തു. കുറച്ച് നടന്നപ്പോൾ നല്ല ചൂട് കാരണം ഞങ്ങൾ കുറച്ച് നേരം ഒരു മരത്തിൻ്റെ തണലിലിരുന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെള്ളമൊക്കെ കുടിച്ചു, കുറേ നേരം റെസ്റ്റ് എടുത്തു. സാധാരണ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും, പക്ഷേ ഈ സമയത്ത് ഭയങ്കര ചൂടാണ്. അത് കഴിഞ്ഞ് ചോർസാവ് ബസാർ എന്ന് പറയുന്ന അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വലിയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് നമ്മൾ പോയി. അവിടെ സ്പൈസസ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട് തീർക്കണമെങ്കിൽ കുറേ നേരം വേണം, നമ്മളെല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി.
തേയിലയാണ്, ഇതില് ബെറീസ് ഒക്കെ ഉള്ള തേയിലയാണ്. അപ്പം ആ ഒരു പാക്കറ്റ് തേയില ഞാൻ 50,000 സോമനാണ് വാങ്ങിയത് കേട്ടോ. രണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഈ ഒരു മാർക്കറ്റ് ഫുള്ള് കണ്ടു തീരണമെങ്കിൽ ഒരുപാട് സമയം വേണം. അപ്പം അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വാങ്ങി ഞങ്ങൾ മെല്ലെ മാർക്കറ്റിൽ നിന്ന് പോരും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് നോട്ട്സ് കണ്ടോ, 2,00,000 നോട്ട് വരെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വലിയ പണക്കാരിയായെന്നൊന്നും വിചാരിക്കേണ്ട. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ വാല്യൂ ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും രാവിലെ എണീച്ച് കുളിച്ച് കുട്ടപ്പനായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ചെറിയൊരു വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഷ്കണ്ടിലെ ഉസ്ബെക്കിസ്ഥാനിലെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ഫേമസ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള EMU യൂണിവേഴ്സിറ്റിയിലാണ്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പീഡിയാട്രിഷ്യനെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഐഷുവിൻ്റെ ഹൈറ്റും വെയ്റ്റും പിന്നെ ഒരു ജനറൽ ചെക്കപ്പും അവിടെ നിന്ന് നടത്തി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് MBBS സ്റ്റുഡൻസ് പഠിക്കുന്ന ടാഷ്കണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് EMU യൂണിവേഴ്സിറ്റി. സോ EMU യൂണിവേഴ്സിറ്റീൻ്റെ അക്കാഡമിക് ബ്ലോക്കിലുള്ള അവരുടെ ഓൺ ക്ലിനിക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ എൻട്രൻസ് ആണിത്. ഇവർക്ക് ഇതിന് പുറമെ 3 ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് മാത്രമല്ല 40 ഹോസ്പിറ്റൽസായിട്ട് ടൈപ്പും ഉണ്ട്. സോ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് ചെയ്യാനാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ EMU ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നമ്മളെ വെൽക്കം ചെയ്തു. നമ്മളെ ക്യാമ്പസ് മുഴുവൻ അവരെ കൊണ്ട് കാണിച്ചു തന്നു കേട്ടോ. അവർ ഭയങ്കര പൊളൈറ്റാണ്. നമ്മളെ ഇന്ത്യൻസിന് അവർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം യൂറോപ്യൻ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും ടാഷ്കണ്ട് സിറ്റിയുടെ ക്ലിനിക്കൽ എക്സ്പോഷറുമാണ് EMU യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും ക്ലിനിക്കൽ എക്സ്പോഷർ ഇവിടെ കിട്ടാനൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ ഏഷ്യയിലെ തന്നെ മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 3 മില്യൺ പോപ്പുലേഷൻ ഉള്ള സിറ്റിയാണ് ടാഷ്കണ്ട് സിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ പേഷ്യൻസിൻ്റെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ മുതലേ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട് കേട്ടോ. WHO ECFMG അക്രഡിറ്റേഷൻ ഒക്കെയുള്ള NMCA റൂൾസ് ഒക്കെ പൂർണ്ണമായും പാലിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ EMU യൂണിവേഴ്സിറ്റി. ഈ കാണുന്നത് അവരുടെ ലാബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ മുതലേ ഉള്ള കുട്ടികൾക്ക് എല്ലാ രീതിയിലുമുള്ള പ്രാക്ടിക്കൽസും കാര്യങ്ങളുമൊക്കെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാമ്പസ് മുഴുവൻ നടന്ന് കണ്ടു. അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ളൊരു ക്യാമ്പസാണ്. അത് മാത്രമല്ല അവരുടെ പുതിയൊരു ക്യാമ്പസ് അടുത്തായി തന്നെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ വെക്കേഷൻ ടൈമാണ് എങ്കിൽ കൂടി അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ലൈബ്രറിയിലായിട്ടും എക്സാമിനായിട്ടും ഒക്കെ വരുന്നുണ്ട്. ലാബ് പോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള 5-6 ലൈബ്രറീസ് അവിടെ ഉണ്ട് കേട്ടോ. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അവരൊരുക്കിയിട്ടുണ്ട്. അപ്പം ഐഷുമാനെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളങ്ങ് ഫ്രീ ആയിട്ട് വിട്ടു. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് ഐഷുവിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവരിങ്ങനെ അവളെ കൊണ്ടു നടക്കുന്നുണ്ട്. അവൾക്ക് സ്നാക്സ് ഒക്കെ വാങ്ങി കൊടുക്കാനും ഒക്കെ അവർ തന്നെ എല്ലാം മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ കുട്ടികൾക്കായിട്ടുള്ള വെൻഡിങ് മെഷീൻ ഉണ്ട്. അവിടെ സ്നാക്സും ചോക്ലേറ്റ്സും ഡ്രിങ്ക്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തന്നെ ഐഷുവിന് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. ഐഷുന് ഡോക്ടർ ആവണോ? ഡോക്ടർ ആരാ ഇഷ്ടം? എന്റെ എല്ലാരെയും സൂചി വെക്കും, അതാ അവളുടെ എയിം. അവള് ഡോക്ടർ ആവും, എന്റെ എല്ലാരെയും സൂചി വെക്കും. ആണോ? പാപ്പനെ സൂചി വെക്കില്ലല്ലോ. സ്റ്റുഡൻസിന് എക്സാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഉള്ളിൽ ഫോണൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ ഒരുപാട് ചെക്കിനും കാര്യങ്ങളൊക്കെ കണ്ട് ID ഒക്കെ കാണിച്ചതിന് ശേഷം മാത്രമാണ് എക്സാം ഹാളിലേക്ക് അവരെ എൻട്രി ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. നമ്മൾ +2 കഴിഞ്ഞ് എബ്രോഡ് MBBS പഠിക്കാൻ നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുള്ള യൂണിവേഴ്സിറ്റി എന്ന ഫേമിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവരാണ് ശരിക്കും ഞങ്ങളെ ഉസ്ബെക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് EMU യൂണിവേഴ്സിറ്റിയുമായിട്ട് എക്സ്ക്ലൂസീവ് കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കോളർഷിപ്പും അഡ്മിഷനും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് എൻക്വയറി ചെയ്യണമെങ്കിൽ നമ്മളുടെ കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് യൂണിവേഴ്സിറ്റീൻ്റെ ഓഫീസ് വരുന്നത്. നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം, അതുപോലെ തന്നെ അഡ്രസ്സും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അവരെ കണ്ട് MBBSൻ്റെ അഡ്മിഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എടുക്കാവുന്നതാണ്. സോ ഇത് ഓപ്പറേഷൻ ബ്ലോക്കാണ്. Can we go inside and take the video? No, unfortunately, it's forbidden to enter the operation block during the operation process. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പുറത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ EMU യൂണിവേഴ്സിറ്റിയിൽ എൻട്രി ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അത് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. EMU എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന 2 സ്ക്രീൻസ് ഇവിടെ ഉണ്ട്.
ഈ സ്ക്രീനിൽ അവർ മന്ത്ലി പെർഫോമൻസസിൻ്റെ ഫോട്ടോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മന്ത്ലി റാങ്കിങ് ബേസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ റിയൽ ടൈം എന്ന് വേണമെങ്കിൽ പറയാം, അത്രത്തോളം പേരുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം റിയൽ ടൈം പെർഫോമൻസസിൻ്റെ ടോപ്പ് പെർഫോമൻസസിൻ്റെ പേരാണ് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത്, ഇവിടുന്ന് റാങ്കിങ് ബേസിലാണുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് എല്ലാ ദിവസവും കുട്ടികളോട് വന്നിട്ട് അവരുടെ പേരുണ്ടോ എന്ന് നോക്കും. ഇത് അക്കാഡമിക് ബേസിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അഡ്മിഷൻ ഡെസ്കിലേക്കാണ്. അവിടെ ഒരുപാട് സ്റ്റുഡൻസും പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു. അവർ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ തിരക്കിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മാനേജ്മെൻറ്റ് ടീം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു തന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളും അഡ്മിഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഒരുവിധം സ്റ്റുഡൻസിൻ്റെ പാരൻസിനൊക്കെ പേടിയുണ്ടായിരിക്കും പുറത്ത് വിട്ട് പഠിപ്പിക്കാനായിട്ട്. പക്ഷേ ഇവിടെ കുട്ടികളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പടി മുന്നിലാണ് EMU യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് സ്വിസ് എനർജി എന്ന് പറയുന്ന കഫേയിലാണ്. ഇത് വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായിട്ട് EMU യൂണിവേഴ്സിറ്റി അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ട് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് MBBS പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് യൂണിവേഴ്സിറ്റി, ബിക്കോസ് അവിടെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരുക്കിത്തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താവശ്യങ്ങളും എന്ത് എൻക്വയറീസും ഉണ്ടെങ്കിലും താഴെ യൂണിവേഴ്സിറ്റിയുടെ നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഞങ്ങൾ അവിടെ പോയി ഒരു 4 ദിവസം നിന്നതിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, ദിസ് പ്ലേസ് ഈസ് യു നോ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് വി ഹാവ് എവർ വിസിറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഇനിയും ഒരുപാട് ഉസ്ബെക്കിൽ കാണാനുണ്ട്. ഞങ്ങൾ അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.